ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമുക്ക് വായനാദിനം ക്വിസിൻ്റെ 4 ഭാഗം കാണാം. വായനാദിനം ക്വിസിൻ്റെ 3 ഭാഗങ്ങൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വായനാദിന പ്രസംഗവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കല്ലേ. 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിന്. ജി ശങ്കരക്കുറുപ്പിന്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിന്. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ്? ഒ വി വിജയൻ. ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ്? മഹാഭാരതം. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്ത്. ഏഷ്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഏതാണ്? മൗലാന ആസാദ് ലൈബ്രറി, അലിഗഡ് മുസ്ലിം സർവകലാശാലയിലാണ്. കഥകളിയുടെ ആദ്യ രൂപം എന്താണ്? രാമനാട്ടം. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ്? കാരൂർ നീലകണ്ഠപിള്ള. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതം ആട്ടക്കഥ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. മലയാളത്തിന്റെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആര്? വയലാർ രാമവർമ്മ. ഒറ്റ അക്ഷരം മാത്രം തലക്കെട്ടുള്ള ഒരു കഥയുണ്ട് മലയാളത്തിൽ, റാ എന്ന തലക്കെട്ടിലുള്ള ഈ കഥ രചിച്ചത് ആരാണ്? കോവിലൻ അല്ലെങ്കിൽ വി അയ്യപ്പൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ബാലാമണി അമ്മ. 18 കവികളിലെ അരക്കവി ആരാണ്? പുനം നമ്പൂതിരി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാണ്? തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ എന്നറിയപ്പെടുന്നത് ഏത്? സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ രചയിതാവ് ആര്? അപ്പു നെടുങ്ങാടി. സുഗതകുമാരി രചിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? രാത്രിമഴ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? കോട്ടയം. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥയുടെ രചയിതാവ് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. പി കേശവദേവ് രചിച്ച ഏത് കൃതിയിലെ കഥാപാത്രമാണ് പപ്പു? ഓടയിൽ നിന്ന്. ഉള്ളൂർ രചിച്ച മഹാകാവ്യം
ഏതാണ്? ഉമാ കേരളം. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപിള്ളയുടെ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ആരാണ്? കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥയായ എന്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയുടെ. കേരളം വളരുന്നു എന്ന കവിത രചിച്ചത് ആരാണ്? പാല നാരായണൻ നായർ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ആൻസർ, ഉണ്ണുനീലി സന്ദേശം. കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് ശ്രീഭദ്ര, വിജി, ഫൈഹ, സുബിന, മനോജ്, ഗീത രാഘവൻ, ശ്യാം കൃഷ്ണ പി, രാജി സതീഷ്, പ്ലാൻസ് ഗ്യാലറി, രതീഷ് സി കെ, ജിനി പ്രദീപ്, ലിബിൻ കൂട്ടുങ്കൽ, ഗീതാലക്ഷ്മി, ധ്യാൻദേവ് വിനോദ്, ആശ കൃഷ്ണവേണി, അർച്ചന കെ, ശ്രീഭദ്ര, വൈഷ്ണവ്, അനിക എസ്, പാർവണ, കാർ ഗെയിമിംഗ് എന്നിവരാണ്. എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.